എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നയന്ത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി സ്പർഷ് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അതായത് ഗദ്യത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ പേരാണ് ദുഃഖ ക അധികാർ ഇത് എഴുതിയിരിക്കുന്നത് യശ്പാൽ എന്ന റൈറ്റർ ആണ് ദുഃഖ ക അധികാർ എന്ന് വെച്ചാൽ ദുഃഖത്തിൻ്റെ അധികാരം അതിൻ്റെ അർത്ഥം ദുഃഖം ആർക്ക് അധികാരപ്പെട്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ദുഃഖം എല്ലാവർക്കും സമാനമാണ് എന്നാണ് ഏ ദുഃഖം ആരായാലും അത് വലിയവരായാലും ചെറിയവരായാലും പറഞ്ഞാൽ ആണെങ്കിലും പൂവർ ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ് ദുഃഖം വന്നാൽ അതെല്ലാവർക്കും ഒരുപോലെയാണ് ഇവർക്ക് കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് കുറവ് എന്നൊന്നുമില്ല ഇപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു നമുക്ക് ഒരുപോലെയുള്ള ദുഃഖമാണ് അത് എത്ര റിച്ചായാലും പൂർ ആയാലും ഒരുപോലെയുള്ള ദുഃഖമാണ് അല്ലേ അവർക്കും ദുഃഖം ഉണ്ടാവും ഇവർക്കും ദുഃഖം ഉണ്ടാവും പിന്നല്ല നമ്മുടെ കയ്യിലോ കാലിലോ എന്തെങ്കിലും തട്ടി മുറിവായി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള വേദനയോ വലിയവർക്ക് കൂടുതൽ ചെറിയവർക്ക് കുറവ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലുള്ള ദുഃഖവും ആയിരിക്കും അതാണ് ഇവിടെ റൈറ്റർ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മുടെ സമാജത്തിൽ ഈ ദുഃഖം വന്നാൽ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ പ്രതികരിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ റൈറ്റർ ഈ ചാപ്റ്ററിൽ കൂടിയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ചാപ്റ്റർ നോക്കാം ഉനെ വിഭിന്ന ശ്രേണിയുമേ ഭാണ്ട് ദേത്തീഹെ പോഷാക്കേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രസ്സിങ് വേഷഭൂഷ അല്ലെങ്കിൽ പെഹനാവ എന്നൊക്കെ ഹിന്ദിയിൽ പറയാം അപ്പം മനുഷ്യരുടെ നമ്മളുടെ ഡ്രസ്സിങ് നമ്മളെ വിഭിന്ന ശ്രേണി ശ്രേണി എന്ന് പറഞ്ഞാൽ കാറ്റഗറി ക്ലാസ് നമ്മളെ ഓരോരോ പ്രത്യേക കാറ്റഗറിയിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഭാണ്ട് ഭാണ്ഡു തേത്തീഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരംതിരിച്ചിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രായ ഹാ പൊശാഖി സമാജമെ മനുഷ്യ അധികാര ഓർ ഉസ്കാ ദർജ നിശ്ചിത് കത്തിയ ആ നമ്മൾ എന്തു തന്നെ പറഞ്ഞാലും പോഷാഖ് നമ്മുടെ ഡ്രെസ്സിങ് തന്നെയാണ് സമാജത്തിലെ മനുഷ്യരുടെ മനുഷ്യക്ക അധികാർ മനുഷ്യരുടെ അധികാരങ്ങളെയും പിന്നെ അവർ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് അല്ലെങ്കിൽ അവർ ഏത് ക്ലാസ്സിൽ പെട്ടതാണെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളുടെ ഡ്രസ്സിങ് തന്നെയാണ് എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുന്നത് അല്ലേ നമ്മളും ആരായാലും തന്നെ നമ്മളാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ആൾക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഒരാളുടെ ഡ്രസ്സിങ് നോക്കിയിട്ടല്ലേ ആ അവരിങ്ങനെയായിരിക്കും അവരങ്ങനെയായിരിക്കും എന്നൊക്കെ തീരുമാനിക്കുക അല്ലേ നല്ല ഡ്രസ്സിംഗ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഇവർക്കെല്ലാം അറിയാം ഇവർ പറയണത് ശരിയാണ് എന്നൊക്കെ പറയും ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മോക്ഷം മോഷണം പോയി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ വിചാരിക്കുക ആ വീട്ടിൽ വല്ല മെയ്ഡുണ്ട് ഉണ്ട് ആ അവരായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല സ്ഥാപനങ്ങളാണെങ്കിലും ഏറ്റവും ചെറിയ ജോലിക്കാരെ ആദ്യം നമ്മൾ സംശയിക്കും അല്ലേ അതൊക്കെയാണ് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് നടന്ന വലിയ വലിയ ആൾക്കാരെ നമ്മൾ ഒരിക്കലും സംശയിക്കില്ല അവർ ഒരിക്കലും ചെയ്യില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വഹ് ഹമാരെ അനേക ബന്ദ് ദർവാജെ ഖോൽതെത്തിയെ ആ അപ്പോൾ ഈ ഡ്രസ്സിങ് എന്നുള്ളത് എന്താണ് നമ്മൾക്ക് വേണ്ടിയിട്ട് അനേകം ബന്ദ് ദർവാജെ അനേകമായിട്ടുള്ള അടച്ചു കിടക്കണ വാതിലുകൾ തുറന്നു തരും എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഡ്രസ്സിങ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു സ്വീകാര്യത കിട്ടും ഓരോ സ്ഥലത്തും പോകുമ്പോൾ അല്ലേ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരന്തു എന്നാൽ കവി ഏസിബി പരിസ്ഥിതി ആരാത്തി ചില സമയത്ത് എങ്ങനെയുള്ള സിറ്റുവേഷനും വരാൻ സാധിക്കും എങ്ങനെയാണ് കി ഹം ജീറ്റ് ർ സമാജ് കി നിച്ചിലി ശ്രേണിയോ കി അനുഭൂതിക്കോ സമജന ചാത്തേ ഹെ ചില സമയത്ത് നമ്മൾ കുറച്ച് नीचे झुककर പറഞ്ഞാൽ കുറച്ച് താണു നോക്കുക എന്നിട്ട് സമാജത്തിലെ നിച്ചിലി ശ്രേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ താഴ്ന്ന ആളുകൾ താഴ്ന്ന ക്ലാസ്സിലുള്ള താഴ്ന്ന കാറ്റഗറിയിലുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർ അവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഒസ് സമയം ഏ പോഷാഖി ബന്ധൻ ഓർ അടിച്ചൻ ബൻജാതീ ഹെ ആ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഡ്രസ്സിങ് തന്നെയാണ് നമ്മളുടെ ബന്ധൻ ബന്ധൻ എന്ന് പറഞ്ഞാൽ ബന്ധനം തന്നെയാണ് ബന്ധനവും അടച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തടസ്സം ബാധ റുഖാവട്ട് എന്നൊക്കെ ഹിന്ദിയിൽ മീനിങ്സ് ആയിട്ട് പറയാം നമ്മൾ പാവങ്ങളെ അറിയാനും മനസ്സിലാക്കാനും അവരുടെ അടുത്ത് പോകുമ്പോൾ ഡ്രസ്സിങ് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു തടസ്സമാകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് പോകുന്ന സമയത്ത് അവർ വല്ല കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജോലി അതുപോലുള്ള ലേബർ വർക്കോ ഒക്കെ കാരണത്താൽ അവർ വൃത്തിയായിട്ടിരിക്കുന്നുണ്ടാവില്ല ചില സമയത്ത് പറഞ്ഞാൽ അവരുടെ ജോലി അങ്ങനെ ആയിരിക്കും അല്ലേ പക്ഷേ നമ്മൾ നല്ല ഡ്രസ്സിങ്ങിലൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്കൊരു അറപ്പും ഒക്കെ തോന്നും നമുക്ക് പിടിക്കില്ല അതൊക്കെയാണ് ഇവിടെ പോഷാഖി ബന്ധൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ജേസേ വായു കി ലഹരി കട്ടി ഹൈ പതോ സഹസാ ഭൂമി പെ ഗിരണി ദീ എങ്ങനെയാണോ വായു കി ലഹരി അതിൻ്റെ അർത്ഥം കാറ്റ് നല്ല കാറ്റ് വരുന്ന സമയത്ത് ആ കാറ്റ് കട്ടിയുയി പത്തങ്കോ കീറിയ കയറ്റിനെ പട്ടത്തിന് കീറിയത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത് അല്ലെ ആരും പിടിക്കാതെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് അതിന് സഹസാ ഭൂമിപ്പർ നഹി ഗിർജാൻ ഇതെത്തി പെട്ടെന്ന് ഭൂമിയിലേക്ക് വീഴാൻ അനുവദിക്കാതിരിക്കുക പറഞ്ഞാൽ അതിങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ പാറിപ്പറന്ന് നടക്കും അല്ലേ അത് കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കും അല്ലെങ്കിൽ പിന്നെയാണ് വീഴുക ഉസി തര അതേപോലെ തന്നെയാണ് ഖാസ് പരിസ്ഥിതിയൊന്നുമേ ചില പ്രത്യേക പ്രത്യേക സിറ്റുവേഷനിൽ ഹമാരി പോഷാഖ് നമ്മുടെ ഡ്രെസ്സിങ് സെ സോറി ജുക് സക്നെ സെ റോക്ക് രഹത്തിയ നമ്മൾ താഴ്ന്നു പോകുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്നതും അതുപോലെ തന്നെയാണ് ബാസാർ മേ ഫുട് പെർ കുച്ച് ഖർബൂജെ ഡെലിയാമേ ഓർ കുറ്റ് ജമീൻ പെർ ബിക്രി കെലിയെ റഖേ ജാൻ പടുത്തേ ബജാറിൽ ഫുട്പാത്തിൽ ഖർബൂജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്ക് മെല്ലൺ മഞ്ഞ കളറിലുണ്ടാവും പിന്നെ വാട്ടർ മെല്ലണിന് തർബൂജ എന്ന് പറയും അത് പച്ച കളറിലായിരിക്കും ഇത് യെല്ലോ കളറിൽ അതിനേക്കാളും ചെറിയ സൈസായിരിക്കും വാട്ടർ മെല്ലനെക്കാട്ടിലും ചെറിയ സൈസായിരിക്കും ഫ്രൂട്ട് അപ്പോൾ കുറച്ച് ഖർബൂജ ഡെലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസ്ക്കറ്റിൽ കൊട്ടയിൽ വെച്ചിട്ടുണ്ട് ഓർ കുച്ച് ജമീൻ പെർ കുറച്ച് താഴേയും വെച്ചിട്ടുണ്ട് ബി േ എന്ന് വെച്ചാൽ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ബിക്രി എന്ന് പറഞ്ഞാൽ വിൽക്കുക വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നും എന്ന് പറയുന്നത് ഖർബൂജോയ്ക്ക് സമീപം ഏക്ക് അധേഡ് ഉമ്രി ഔറത് ബാട്ടി രോ രഹിതീ അതിൻ്റെ അടുത്ത് ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു സ്ത്രീ അധേഡ് ഉമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഏജഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു ഖർബൂജെ ബിക്രി കെലിയത്തെ ആ ആ ഖർബൂജയെല്ലാം വിൽക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവിടെ വെച്ചിട്ടുള്ളത് പരന്തു ഉനെ പരന്തൂനെ ഖരീദിനേക്കെലിയെ കോയി കേസേ ആകെ കൊടുത്ത ആ വിൽക്കാനാണ് വെച്ചിരിക്കുന്ന എങ്കിലും അത് വാങ്ങാൻ കോയി കേസെ ആകെപ്പെടുത്താം എങ്ങനെയാണത് വാങ്ങാൻ ആരെങ്കിലും മുന്നോട്ട് വരിക കർബൂജോക്കോ ബേജിനേ വാലിത്തോ കപ്പടേസേ മൂച്ചിപ്പായേ ആ കർബൂജ വിൽക്കാനിരിക്കുന്ന സ്ത്രീ തുണി കൊണ്ട് മുഖം മറച്ച് ചിപ്പാന എന്ന് പറഞ്ഞാൽ മറയ്ക്കുക സിരുക്കോ ഗുട്ടനോപ്പർ റയ്ക്ക് തലയെ മുട്ടിലിങ്ങനെ താത്തി വെച്ച് ഫഫക് ഫക്കർ റോ രഹീതി വളരെയധികം കരയുന്നുണ്ടായിരുന്നു ഫഫക് ഫക്കർ എന്ന് പറഞ്ഞാൽ കരയുന്ന ശബ്ദത്തിന് ഒരുപാട് കരയുന്ന ആ ശബ്ദത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ തേങ്ങി തേങ്ങി കരയുക എന്നൊക്കെ പറയാം അങ്ങനെ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആരത് വാങ്ങാൻ വരും എന്ന് പറയുന്നത് പഡോസ്കി ദുക്കാനും കെ തക്തോമ്പർ ബേട്ടേ യാ ബാജാർ മേ ഖടയിലോ ഖൃണാസെ ഉസി സ്ത്രീക്ക് സംബന്ധമേ ബാത് കടഹീത്തേ പടോസ്കി ദുക്കാനേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഷോപ്പുകൾ തക്തോമ്പർ ബേട്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബെഞ്ച് അല്ലെങ്കിൽ കട്ടിൽ എന്തെങ്കിലും ഇരിക്കാനുള്ളത് കേട്ടോ അതിനെയാണ് തക്കത്ത് എന്ന് പറയുക അപ്പോൾ അതിൽ ഇരിക്കുന്ന ആൾക്കാര് ബേട്ടേ യാ ബാജാർ മേ ഖടയിലോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവിടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഖൃണാസെ വളരെ അറപ്പോടു കൂടിയിട്ട് ഖൃണാന്ന് പറഞ്ഞാൽ കൂടിയിട്ട് ഉസി സ്ത്രീക്ക് സംബന്ധമേ ബാത് കറേത്തെ ആ സ്ത്രീനെ പറ്റിയിട്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത് ഓസ്ത്രീക്ക റോണ ദേക്കർ മന്മേ എക് വ്യഥാസി ഉഠി ആ അപ്പോൾ നമ്മുടെ റൈറ്റർ എന്താ പറയുന്നത് ആ സ്ത്രീൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര ദുഃഖം തോന്നി എന്ന് പറഞ്ഞാൽ ദുഃഖം ഭയങ്കര വിഷമം തോന്നി പെർ ഉസ് കെ റോണിക്ക കാരൻ ജന്നിക്ക ഉപ്പായിക്കാത്ത ആ എന്നാൽ ആ സ്ത്രീ എന്തിനാണ് കരയണമെന്നുള്ളതിൻ്റെ കാരണം അറിയാൻ എന്തുപായാണ് എന്ന് ഞാൻ ആലോചിച്ചു എങ്ങനെ അറിയും ഈ സ്ത്രീ എന്തിനാണ് കരയണമെന്നുള്ളത് അല്ലേ ആ സ്ത്രീൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ടി വരും അവിടെയും എന്താ പ്രശ്നം വരുന്നത് ആ ഇതേ പോഷാക്ക് ഈ ഡ്രസ്സിങ്ങിന്റെയാണ് പ്രശ്നം വരുന്നത് അല്ലേ ഫുട്പാത്ത് പെർ ഉസ്കെ സമീപ് ബൈഡ് സക്നേമേ മേരി പോഷാഖി വ്യവധാൻ ഭൻഘടി ഹുകയി ആ വ്യവധാൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തടസ്സം തന്നെയാണ് റുക്കാവട്ട് बाधा എന്നൊക്കെ പറഞ്ഞില്ലേ അതുതന്നെയാണത് ഏ അപ്പം എന്താ പറയുന്നത് ഫുട്പാത്തിൽ പോയിട്ട് ഉസ്കെ സമീപ് ബൈഡ് സക്നേമേ ആ സ്ത്രീൻ്റെ സമീപത്ത് അടുത്തുപോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ കാരണം ചോദിക്കാൻ വേണ്ടിയിട്ട് അടുത്തു പോയിട്ടുണ്ടെങ്കിൽ മേരി പോഷാഖി വ്യവധാൻ ബൻ ഘടി ഹുകയി എൻ്റെ ഡ്രസ്സിങ് അതിനൊരു തടസ്സമായി മാറി എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത് ഏഹ് പറഞ്ഞാൽ നല്ല ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ആ സ്ത്രീ അവിടെ ഇരുന്ന് കരയണു അപ്പം ആ സ്ത്രീയുടെ അടുത്ത് പോയിരുന്ന് ചോദിക്കണം അതിന് ഡ്രസ്സിങ് തന്നെയാണ് ഒരു തടസ്സം എന്നാണ് പറയുന്നത് ഏകാദ്മീനെ ഘൃണാസേ ഏക് റഫ്യെ കഹ ഒരാള് ഭയങ്കര അറപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ പുറ്റത്തോട് കൂടിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ തൂപ്പിക്കൊണ്ട് പറഞ്ഞു ക്യാ സമാനാ ഹെ ആ എന്ത് കാലമാണിത് ജവാൻ ലടിക്കോ മരഹുവേ പൂരാ ദിൻ ബിത്ത ജവാനായിട്ടുള്ള യങ്ങായിട്ടുള്ള ലടക്ക ചെറുക്കൻ അതിൻ്റെ അർത്ഥം മകൻ മരിച്ചിട്ട് മുഴുവൻ ദിവസം ൂടി ആയിട്ടില്ല ഓർ എ ബഹയ്യ ദുഖാൻ ലഗാ ലഗാക്കിയ ബേട്ടിയെ ആ ഈ ബഹയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണമില്ലാത്തവൾ ബേശരം എന്ന് പറയാം ശരം ഓപ്പോസിറ്റ് ബേശരം അതുപോലെ ബെഹ് ബഹയ്യ ആ ഈ നാണമില്ലാത്തവള് ദുഖാൻ ലഗാക്കിയ ബേട്ടിഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട വച്ചിരിക്കുന്നു ദൂസരെ സാഹാബ് അപ്പനി ദാഡി കുജാത്തെ ഹുയ കെഹരത്തെ ഇനിയൊരു മനുഷ്യൻ എന്താണ് തൻ്റെ താടിയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് പറയുണ്ടായിരുന്നു അരേ ജയ്സി നീയത് ഹോതി ഹെ അല്ലാ ഭീ വേസി ഹി ബർക്കത്ത് എങ്ങനെയാണോ നീയത്ത് നീയത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ രാധ ആശയ എന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മളുടെ ഉദ്ദേശം ഏ പറഞ്ഞാൽ നമ്മുടെ നല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് നല്ലത് തരും അല്ല അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ റിവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഫലം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏഹ് അപ്പോൾ എങ്ങനെയാണോ നീയത്ത് എങ്ങനെയാണോ ഉദ്ദേശം അതുപോലെ തന്നെ അല്ല അവർക്ക് അതിൻ്റെ റിസൾട്ട് കൊടുക്കും ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഐശ്വര്യം സൗഭാഗ്യം എന്നൊക്കെയാണ് അത് കൊടുക്കും എന്നാണ് പറയുന്നത് അർത്ഥം എന്താണ് പറഞ്ഞാൽ വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കരേണ്ടി വരുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം സാമിനേക്ക് ഫുട്പാത്ത് പേർക്കടേ ഏ കാദ്മിനെ ദിയാസലായിക്കി തീലീസെ കാൻ കുജാത്തെഹുയെ ക ആ പിന്നെ അടുത്തുള്ള ഫുട്പാത്തിൽ നിൽക്കുന്ന ഇനിയൊരാള് ദിയാസലായിക്കി തീലീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ച് സ്റ്റിക് അത്രേ ഉള്ളൂട്ടോ തീ പട്ടി കൊള്ളി എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുകൊണ്ട് കാൻ കുജാത്തേഹുവേ അതിങ്ങനെ കാതിലിട്ട് തിരിക്കില്ലേ കുറെ ആൾക്കാരെ അങ്ങനെ ചെയ്തുകൊണ്ട് പറഞ്ഞു അരെ ഇനി ലോകോം കാക്കെ ആഹേ ആ ഈ മനുഷ്യരുടെ ഒക്കെ ഇവരുടെ ഒക്കെ എന്താ കാര്യം എന്ന് പറയില്ലേ ാണ് കമീനെ കമീനെ ലോകറോട്ടിക്ക് ടക്കേപ്പ ജാൻ ദേ കമീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരുതാത്ത പണികൾ ചെയ്യുന്ന ഒരാൾ എന്ത് വേണ്ടാത്തരങ്ങളുണ്ടോ അത് ചെയ്യുന്ന ഒരാളാണ് കമീന എന്ന് പറയുക അതിൻ്റെ സ്ത്രീലിംഗം കമീനി എന്നും പറയാം കമീനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുവചനമാകും സത്യം പറഞ്ഞാൽ അതൊരു തെറിയായിട്ടുള്ളൊരു വേർഡാണ് കേട്ടോ ഏഹ് അപ്പോൾ ഈ വൃത്തികെട്ട ആൾക്കാരെന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം റോട്ടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഏഹ് എന്തും ചെയ്യും ജാൻ തേത്തേഹ് ആ ജീവനും കൊടുക്കും എന്നാണ് പറയുന്നത് ഇൻ കെലിയെ ബേട്ട ബേട്ടി കസം ലുഗായി ധരം ഇമാൻ സബ് റോട്ടി കാട്ടുകടാ ഹെ ആ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ബേട്ടാ ബേട്ടി മകൻ മകള് കസം ലുഗായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യ ധർമ്മ ഇമാൻ ധർമ്മ ഇമാൻ എന്ന് പറഞ്ഞാൽ ധർമ്മം തന്നെയാണ് ഇമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയ്ത്ത് ബിലീഫ് വിശ്വാസം എന്നൊക്കെ പറയാതൊക്കെ തന്നെയാണ് സബ് റോട്ടിക്കാട്ടുകൂടാ എല്ലാ റോട്ടിയുടെ ഒരു കഷ്ണമാണ് അതിൻ്റെ അർത്ഥം എല്ലാം ഭക്ഷണം തന്നെയാണ് ഭക്ഷണത്തിന് വേണ്ടി ഇവരെന്തും ചെയ്യും എന്നാണ് പറയുന്നത് പർച്ചു കി ദുഖേ ലാലാജിനെ കഹ പർച്ചു കി എന്ന് പറഞ്ഞാൽ ഗ്രോസറി ഷോപ്പ് അപ്പൊ ആ ഗ്രോസറി ഷോപ്പിൽ ഇരുന്നിട്ടുള്ള ആ ഷോപ്പ് കീപ്പർ പറഞ്ഞു അരേ ഭായ് ഉൻകെലിയെ മരേ ജിയേക്ക കോ മത്ലബ് നോ ആ അരേ ഭായ് ഇവർക്കെന്താണ് മരേ ജീവക്ക പറഞ്ഞാൽ ജീവനുള്ളതാണെങ്കിലും മരിച്ചവരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു അർത്ഥമില്ല അതിലൊന്നും ഏ പറഞ്ഞാൽ ഈ സ്ത്രീനെ പറയണേ ഇപ്പം ദൂസരയ്ക്ക് ധരം ഇമാൻകത്തോ ഖയാൽക്കരണ ചെയ്യേ ആ എന്നാൽ ഇവർക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ധർമ്മത്തിലും വിശ്വാസത്തിലും ഈ ധർമ്മവും ഈമാൻ എന്നു പറഞ്ഞാൽ വിശ്വാസം അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ ഖയാൽക്കരണ ചെയ്യേ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ എങ്കിലും ശ്രദ്ധിക്കേണ്ടേ അവരവർക്കൊന്നുമില്ലെങ്കിലും എന്നാണ് പറയുന്നത് ജവാൻ ബേട്ടയ്ക്ക് മരണീപ്പർ തീരാ ദിൻകാ സൂത്തക് ഹോത്താഹെ ആ ജവാൻ യങ് ആയിട്ടുള്ള മകൻ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പതിമൂന്ന് ദിവസം സൂത്തക്കുണ്ടായിരിക്കും സൂത്തക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെല അല്ലെങ്കിൽ പുലാന്നോ ഒക്കെ പറയില്ലേ അതുതന്നെയാണ് നമ്മൾ വീട്ടിലാരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പതിമൂന്ന് ദിവസം ഓരോരോ ഓരോ കണക്കാണ് ഉണ്ടാവില്ലേ വീട്ടിലാ കുട്ടികൾ ജനിച്ചാലും ഉണ്ടാവുമല്ലേ നമ്മൾ അമ്പലത്തിലൊന്നും പോവില്ല അങ്ങനെ അതിനെയാണ് സൂത്തക്കെന്ന് പറയുക അപ്പോൾ ആ സ്ത്രീയുടെ മകൻ മരിച്ചിട്ട് പതിമൂന്ന് ദിവസം വരെ ഈ സൂത്തൊക്കെ ഉണ്ടാവില്ലേ പെല ഉണ്ടാവില്ലേ എന്നാണ് പറയണത് ഏഹ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ എതിരല്ലേ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓർ വഹ സഡക് പർ ബാജാർ മേ ആക്കർ ഖർബൂജെ ബേച്ചിനെ ബേട്ട് കൈ ആ പതിമൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ അവളിവിടെ വന്ന് റോഡിലിരുന്ന് ബജാറിലിരുന്ന് ഖർബൂജ വിൽക്കാന് തുടങ്ങി ഹജാർ ആദ്മി ആദ്യ ജാത്തേഹ് ആ ആയിരം ആൾക്കാര് ആയിരക്കണക്കിന് ആൾക്കാർ വരികയും പോകുകയും ചെയ്യുന്ന ചെയ്യുന്നതാണ് കോയി ക്യാ ജാനത്താഹെ കി ഇസ് കെ ഖർമ്മി സൂത്തൊക്കെ ആ ആർക്കെന്തറിയാം ഇവളുടെ വീട്ടിൽ ഇങ്ങനെ പെലയാണെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ ഇല്ല ആർക്കും അറിയില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഇവളുടെ ഇങ്ങനെ പെലയാണെന്നുള്ളത് അറിയില്ല എന്നിട്ടും ഇവൾ സാധനം വിൽക്കണം അപ്പോൾ ഇവളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കൊണ്ടു പോകും അത് അവരുടെ വിശ്വാസത്തിന് എതിരായിട്ട് തെറ്റായിട്ട് ചെയ്യണത് ഈ സ്ത്രീ എന്നൊക്കെയാണ് പറയുന്നത് ഏ ബ്ലൈൻഡ് ബിലീഫ്സ് ആണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിങ് ചെയ്യേണ്ടത് കൃഷി ചെയ്യുന്നുണ്ടാവും അല്ലേ പച്ചക്കറികളും ഫ്രൂട്ട്സും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അപ്പോൾ അവരുടെ വീട്ടിലെക്കാരൊക്കെ മരിക്കുന്നുണ്ടാവും നമ്മൾ എല്ലാവരും വാങ്ങില്ലേ അത് പറഞ്ഞാൽ ഇത് കുറേ കാലം മുമ്പുള്ള കഥയാണ് അതാണ് കുറച്ചൊക്കെ വിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ പക്ഷേ ഇത്രയ്ക്കൊന്നും ഇല്ല പോയി ഇസ്കെ ഖർബൂജെ ഖാലേത്തോ ഉസ്ക ഇമാൻ ധർമ്മ കേസെ രഹേഗ ആ ആരെങ്കിലും ഇവളുടെ കയ്യിൽ നിന്ന് ഖർബൂജ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ധർമ്മവും വിശ്വാസവും ഒക്കെ എങ്ങനെയുണ്ടാവും ക്യാ അന്ധേർ ഹെ ആ അന്ധേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടാണ് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അനീതി ആ എന്ത് തെറ്റാണ് അവൾ ചെയ്യുന്നത് എന്ത് എന്ത് അനീതിയാണ് അവൾ ചെയ്യുന്നത് പാസ് പടോസ്കി ദുഖാനോസി പൂച്ചിനേപ്പർ പതാ പതാ ല ആ അടുത്തുള്ള പിന്നെ കടകളിൽ ചോദിച്ചതിന് ശേഷം മനസ്സിലായി ഉസ്ക തേയ്സ് ഭരസ്കാ ജപാൻ ലടുക്കാത്ത ആ സ്ത്രീൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള യങ്ങായിട്ടുള്ള മകനായിരുന്നു ഗർമെ ഉസ്കി ബഹു ഓർ പോത്ത പോത്തി ഹെ ആ വീട്ടിൽ അവളുടെ മരുമകൾ പറഞ്ഞ മകൻ്റെ ഭാര്യയും ബഹു എന്ന് പറഞ്ഞ മരുമകൾ മകൻ്റെ ഭാര്യ ഓർ പോത്ത പോത്തി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേരെക്കുട്ടികൾ അതിൻ്റെ അർത്ഥം മകൻ്റെ കുട്ടികളെ ഏഹ് മകൻ്റെ ആൺകുട്ടിയെ പോത്ത എന്ന് പറയും മകൻ്റെ പെൺകുട്ടിയെ പോത്തി എന്ന് പറയും പോത്ത പോത്തി മകളുടെയാണെന്നുണ്ടെങ്കിൽ നാത്ത നാത്തി അങ്ങനെ പറയും ഏഹ് ലഡക്ക ഷെഹർ കെ പാസ് ഡേഡ് ഡേഡ് ബീഗ പർ ഭർ ജമീൻ മേ കറ്റിയാരി കർക്കെ പരിവാർക്കാർ നിർവാഹകർത്താത്ത ആ അപ്പോൾ ഈ മകൻ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെഹർ കെ പാസ് സിറ്റിയുടെ അടുത്ത് ഡേഡ് ബീഗ ഡേഡ് എന്ന് പറഞ്ഞാൽ ഒന്നര ഏഹ് ബീഗെന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റാണ് കേട്ടോ നമ്മൾ സെൻ്റ് എന്ന് പറയില്ലേ ഒരു സെൻറ്റ് രണ്ട് സെൻ്റ് സ്ഥലം എന്ന് പറയില്ലേ അതുപോലെ സെൻറിന് ബീഗ എന്ന് പറയണതല്ല അതുപോലൊരു യൂണിറ്റാണ് ബീഗ എന്ന് ഏഹ് ആ സ്ഥലത്ത് ഒന്നര ബീഗ സ്ഥലത്ത് കറ്റിയാരി കറക്കെ പർവാ പരിവാർക്കാർ നിർവാഹകർത്താത്ത കഥാ കച്ചിയാരി എന്ന് പറഞ്ഞാൽ പച്ചക്കറികളുടെ കൃഷി ചെയ്യുക അങ്ങനെ പച്ചക്കറികൾ കൃഷി ചെയ്തിട്ട് അവൻ്റെ കുടുംബം പോറ്റിയിട്ടുണ്ടായിരുന്നു കുടുംബം നോക്കിയിട്ടുണ്ടായിരുന്നു നിർവാഹകരണന്ന് പറഞ്ഞാൽ കുടുംബം നോക്കിയിട്ടുണ്ടായിരുന്നു खरबूजों की डलिया ഖർബൂജും കി ഡിയ ബജാർമേ പോക്കർ കബി ലടക്ക സ്വയം സൗദിയയ്ക്ക് പാസ് ബാഡ്ജാത്ത ആ ഈ കർബൂജുകളുടെ ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് ബജാറിലേക്ക് കൊണ്ടുവന്ന് ബജാറിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് കബി ലടക്ക സ്വയം സൗദിയയ്ക്ക് പാസ് ബാഡ്ജാത്ത ചില സമയത്ത് അവൻ തന്നെ അവിടെ ഇരുന്നത് വിറ്റിട്ട് പോകും കപി മാ ബേഡ്ജാത്തി ചില സമയത്ത് അമ്മ അത് വിൽക്കാൻ അവിടെ ഇരിക്കും ലടുക്ക പർസോ സുഭ മൂ അന്തേരെ ബേലോമേസെ പക്കേ ഖർബൂജെ ചൂണ്ട്രഹാത്ത അപ്പോൾ ഈ മകൻ പർസോ സുബ മിനിങ്ങാന്ന് രാവിലെ ിലെ മൂ അന്തേലെ ബേലൂമേസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇരുട്ടിയ സമയം അതിൻ്റെ അർത്ഥം അതിരാവിലെ ഇരുട്ടിയ സമയം കേട്ടോ അതിരാവിലെ സുഭ എന്ന് പറയണ്ടല്ലേ അപ്പം രാവിലെ സമയത്ത് അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് ബേലൂമേസെ ബേലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർബൂജിൻ്റെ എങ്ങനെയായിരിക്കും ചെടി അതിങ്ങനെ ക്രീപ്പർ ആയിരിക്കില്ലേ അപ്പോൾ അതിൽ നിന്ന് പക്കേ കർബൂജെ ചുണ്ട്രഹാത്ത പഴുത്തതായിട്ടുള്ള പഴുത്ത മസ്ക് മെലൻസ് കർബൂജ് പറക്കിയായിരുന്നു ഗീലേട് കി തരാട്ട് വിശ്രാം കത്തെ സാംപർ ലേക്കാ പേർ പട ഗീലി മേഡ് ഗീലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ വെറ്റായിട്ടുള്ള മേഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഖേത്തിൽ വയലിൽ നാല് ഭാഗത്തും ബൗണ്ടറി കെട്ടില്ലേ പറഞ്ഞാൽ ഖേത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നതായിരിക്കും വയൽ കുറച്ച് താഴ്ന്നതായിരിക്കും പാടും അതിൻ്റെ നാല് ഭാഗത്തും ബൗണ്ടറി എങ്ങനെയായിരിക്കും നമ്മൾ മണ്ണിട്ട ചെറിയൊരു വഴിയായിരിക്കില്ലേ അതാണ് പറയുന്നത് ഏ പറഞ്ഞാൽ അങ്ങനെ നനഞ്ഞ വഴി അതിന് നമ്മൾ വരമ്പ് എന്നൊക്കെ പറയും മലയാളത്തിൽ വരമ്പ് നമ്മളതിലേക്കൂടിയിട്ട് നടന്നു പോകും പറഞ്ഞാൽ ഒരു പാടത്തുനിന്ന് ഇനി ഒരു പാടത്ത് സെപ്പറേറ്റ് ചെയ്യണത് ആ വരമ്പ് മേഡ് ഉദ്ദേശിക്കുന്നത് വരമ്പാണ് അപ്പോൾ അങ്ങനെ നനഞ്ഞ ആ അതിലേക്കൂടിയിട്ട് തറാവട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയിസ്റ്റ് നനഞ്ഞത് അതിൽ വിശ്രാം കടത്തിവേ ആ അപ്പോൾ അതിൽ റെസ്റ്റ് ചെയ്യുമായിരുന്നു വിശ്രമിക്കുമായിരുന്നു ഏക് സാമ്പ് പേർ ലടിക്കേക്കാ പേർ പടിക്കുക അങ്ങനെയുള്ള സമയത്ത് അവൻ്റെ കാല് ഒരു പാമ്പിൻ്റെ മേലെ തട്ടി സാമ്പിനെ ലടിക്കോ ടസ്ലിയ അപ്പം പാമ്പ് അവനെ കടിച്ചു ലടിക്കീ ബുടിയാമ്മ ഭാവുലി ഹോക്കർ ഓജാക്കോ ബുലാലായി ആ അപ്പം ഇവൻ്റെ അമ്മ എന്താ ചെയ്തത് വയസ്സായ അമ്മ ഭാവുലി ഹോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പരിഭ്രാന്തരായിട്ട് ഭ്രാന്തായിട്ടെന്ന് പറയാം ഭാവുലി എന്ന് പറഞ്ഞാൽ ഓ ഓജാക്കോ ബുലാലായി ഓജാമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താന്ത്രിക പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ അതിനെയാണ് ഏ പറഞ്ഞാൽ ഈ പ്രേതോണോ ഭൂതോണെന്നൊക്കെ വിചാരിച്ചിട്ട് അതിനെ ഇറക്കും ഒക്കെ ചെയ്യില്ലേ അതിനാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരേന് ഓജ എന്ന് പറയുക ഏഹ് ജാടന ഫൂക്ക്ന ഹുവാ ജാടന ഫുക്ന പറഞ്ഞാൽ അത് ഇറക്കാനിങ്ങനെ അടുക്കി ഊതൊക്കെ ചെയ്യില്ലേ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത് ഏഹ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി താന്ത്രികനെ വിളിച്ചിട്ട് വന്നിട്ട് നാഗദേവ്ക്ക് പൂജാ ഹു നാഗദേവനെ പൂജിച്ചു പൂജ കെളിയെ ദാന ദക്ഷിണ ചെയ്യേ അപ്പം പൂജയ്ക്ക് എന്താണ് ഒരു പൂജ നടത്തുന്ന സമയത്ത് നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ ഗർമേ ജോ ആട്ട ഓർ അനാജ് ധാന ദക്ഷിണാമേ ഉടുക വീട്ടിൽ ഉണ്ടായിരുന്ന ആട്ട പിന്നെ അനാജ് അനാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാന്യം ഈ ആട്ടയും അനാജും ബാക്കി ഉണ്ടായിരുന്നതും കൂടി ദാൻ ദക്ഷിണയില് പോയി അത് ഫിനിഷായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയി ഏഹ് പറഞ്ഞാൽ ഇങ്ങനെ പൂജയൊക്കെ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ദക്ഷിണയൊക്കെ കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞു മാ ബഹു ഓർ ബച്ചേ ഭഗവാനാസേ ലിപ്പട്ട് ലിപ്പട്ട്കർ റോയെ ആ അമ്മയും ബഹു മരുമകളും കുട്ടികളും എല്ലാവരും ഭഗവാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ മകനെയാണ് പറയുന്നത് ആ ആ മകനെ ലിപ്പറ്റ് ലിപ്പറ്റ്കർ റോയെ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഓർ ഭഗവാനാ ജോ ഏക് ദഫെ ചുപ് ഹാ തോ ഫിർ നോല ആ ഭഗവാനാ ജോ ഏക് ദഫെ ചുപ് ഹാ ഒരു പ്രാവശ്യം മിണ്ടാതായി അല്ലേ പാമ്പിൻ്റെ കടിയേറ്റം മിണ്ടാതായി പിന്നെ ഫിർന പോല പിന്നെ അവൻ സംസാരിച്ചിട്ടില്ല പിന്നെ അവൻ മിണ്ടിയിട്ടില്ല അതിൻ്റെ അർത്ഥം അവൻ മരിച്ചു സർപ്പക്കെ വിഷസേ ഉസ്ക സബ് ബദൻ കാലാ പടികാത്ത ആ സർപ്പത്തിൻ്റെ വിഷം കൊണ്ട് അവൻ്റെ ശരീരം മുഴുവനും കാലാ പടികയാത്ത കറുത്ത നിറമായി പോയി ജിന്ദ ആദ്മി നങ്കാബിരസക്താ ഹെ ആ അവൻ മരിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ എന്താ പറയുക ജിന്ദ ആദ്മി ജീവനുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒന്നും ധരിക്കാണ്ടേയും ഒന്നും വസ്ത്രം ഇടാതെയും ഇരിക്കാൻ പറ്റും പരന്തു മുർദക്കോ നങ്കാ കേസെ വിതാക്കിയാജായി ആ എന്നാൽ മുർദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി ശവശരീരം അതിനെ എങ്ങനെയാണ് ഒന്നും ധരിക്കാണ്ടേ ഒന്നും ഉടുപ്പിക്കാതെ വിതായി ചെയ്യുന്നത് പറഞ്ഞാൽ അതിനെ പറഞ്ഞയക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ അതൊക്കെ നമ്മുടെ സംസ്കാരമല്ലേ നമ്മളങ്ങനെ നങ്കയായിട്ടുള്ള ഡെഡ് ഡെഡ് ബോഡി സംസ്കരിക്കുകയൊന്നും

ക്യൂ നബിക്ചായ് ആ അതിന് നമ്മുടെ കയ്യിലുള്ള ചെന്നീ കക്കനാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭരണങ്ങൾ പറഞ്ഞ ആഭരണം വലിയ ആഭരണങ്ങളൊന്നുമല്ല എന്തോ ചെറിയ ചോട്ട മോട്ട എന്തെങ്കിലും ആഭരണങ്ങൾ അതിനെ വിറ്റിട്ടാണെന്നുണ്ടെങ്കിലും ഈ പുതിയ തുണി വാങ്ങിക്കൊണ്ടുവരണം അവനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാ പർലോക്ക് ചലാകുക അങ്ങനെ ഭഗവാനാ പരലോക പ്രാപിച്ചു അതിൻ്റെ അർത്ഥം മരിച്ചുപോയി ഗർമെ ജോ കൊച്ചു ചൂനി ബൂസി തീ സോ ഉസേ വിതാക്കറിനെ ചലി ഗൈ ചൂനി ബൂസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയോ ഗോതമ്പോ എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും ധാന്യങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ പറഞ്ഞാൽ ബാക്കിയായ കുറച്ച് അടിഭാഗം എന്നൊക്കെ പറയാം ഏഹ് അത് അപ്പൊ വീട്ടിലുണ്ടായിരുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ബാക്കിയായതും കൂടിയിട്ട് അവനെ വിതായി ചെയ്യാൻ അവനെ പറഞ്ഞുനഹി റഹാത്തോക്യാ ആ അച്ഛൻ ഇല്ലാതായി കുട്ടികൾക്ക് അല്ലേ അപ്പം ബാപ്നഹി റഹാത്തോക്കിയ അച്ഛൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത് ലടുക്കേ സുബ ഉിൽ ബിലാ കുട്ടികൾ രാവിലെ എണീറ്റതും വിശപ്പ് കൊണ്ട് കരയാൻ തുടങ്ങി ബിൽവിലാനി ലഗയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കുക വ്യാകുലപ്പെടുക വല്ലാതെ വിഷമിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി ദാദിനെ ഉന്നേ ഖാനേക്കേലിയെ ഖർബൂജെ ദേദിയെ ആ അപ്പം മുത്തശ്ശി എന്താ ചെയ്തത് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഖർബൂജ കൊടുത്തു ലേക്കിൻ ബഹുക്കോക്ക് ആദ്യത്തെ ന മരുമകൾക്ക് എന്താ കൊടുക്കുക ബഹുക്കബദൻ ബുഖാർസെ തവേക്കി തറ തപ്രഹാത്ത ആ മരുമകളുടെ ശരീരം ബുഖാർസെ ഫീവർ കൊണ്ട് തവേക്കി തറ തവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷക്കല് അല്ലെങ്കിൽ ചപ്പാത്തി ചൂടുന്ന കല്ല് അതിൻ്റെ പോലെ ചൂടായിരുന്നു തപ്പുരഹാത്ത ചൂടായിരുന്നു എൻ്റെ അർത്ഥം നമ്മൾ ചുട്ട് പൊള്ളുന്ന ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ പനികൊണ്ട് അത് തന്നെയാണ് അപ്പോൾ ബേട്ടയ്ക്ക് ബിനാ ബുടിയാക്കോ ദുവന്നി ചവന്നി ബി കോൻ ഉദാർത്തേത്താ ഇനിയിപ്പോൾ മകൻ ഇല്ലാതെ ആ ബുടിയ കിളവിക്ക് ദുവന്നി ചവന്നി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രണ്ടെണ്ണയോ നാലെണ്ണയോ ആര് കടം കൊടുക്കും എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക പറഞ്ഞാൽ നമുക്ക് തിരിച്ചു തരാൻ കഴിവുള്ളവർക്കല്ലേ നമ്മൾ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അഭിവൃദ്ധി കയ്യിൽ നിന്ന് ഇത് തിരിച്ചൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ആൾക്കാർ കൊടുക്കില്ല അതാണ് പറയണേ അപ്പം മകനും ഇല്ലാതായി ഇനി അവർക്ക് കടം കൊടുക്കാൻ കൂടി ആൾക്കാർ ഇല്ലാതായി അപ്പം അങ്ങനൊരവസ്ഥ വന്നു ബുടിയ റോത്തെ റോത്തെ ഓർ ആങ്കെ പോസ്തേ പോസ്തേ ഭഗവാനാക്കെ ബട്ടൂരെ ഹൂ ഖർഭൂജ ഡെല്ലിയാമേ സമേട്ട്കർ ബാജാർക്കി ഓർ ചെലി ഓർ ചാരാബി ഖ്യാത്ത ആ അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തത് കരിഞ്ഞു കരിഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ച് ഭഗവാനാക്കിയെ ബട്ടോരേ ഹൂയെ ഖർബൂജി ഈ ഭഗവാന ബട്ടോര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലക്ട് ചെയ്ത് ഖർബൂജയൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്തല്ലേ മരിച്ചത് അപ്പോൾ അതിനെയെല്ലാം ആ കളക്ട് ചെയ്ത ഖർബൂജയൊക്കെ എടുത്ത് ഡെലിയാമെ സമേട്ട്കർ അതിനെ ആ കൊട്ടയിൽ നേരമാർഗ്ഗം വെച്ച് സമേട്ടന എന്ന് പറഞ്ഞാൽ ശരിയായി വെക്കുക ബാജാർക്ക് ഓർ ചെലി ആ മാർക്കറ്റിലേക്ക് പോയി ബജാറിലേക്ക് പോയി ഓർ ചാരാബി ഖ്യാത്ത ഇനി വേറെ ഓപ്ഷനും എന്തായാലും ായിരുന്നു അല്ലെ വേറെന്തായിരുന്നു മാർഗം വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇനി വേറെ ഒരു ഓപ്ഷനും ഇല്ല നമുക്ക് വേറെ മാർഗവും ഇല്ലായിരുന്നു ആ ബുടിയ ഖർബൂജെ ബേജനീക്ക സാഹസകർക്ക് ആയി അപ്പൊ ആ സ്ത്രീ ഖർഭൂജ ബേജ്നിക്ക ഖർബൂജ വിൽക്കാനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് വന്നതാണ് ധൈര്യം സംഭരിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് സാഹസം എന്ന് പറഞ്ഞാൽ ധൈര്യം കാരണം അവര് വളരെ ദുഃഖത്തിലായിരുന്നു എന്നാലും വേറെ മാർഗവും ഇല്ല അതുകൊണ്ട് വന്നു പറന്തു സിർപ്പർ ചാദർ ലപ്പേറ്റി എന്നാൽ തലയിൽ ചാദർ എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ ചുറ്റി പറഞ്ഞ ബെഡ്ഷീറ്റൊക്കെ പൊതച്ച് സിർക്കോ ഗുട്ടനോപ്പർ ടിക്കായെ തലയെ മുട്ടില് സപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞി ഹൂവേ ഫഫക് ഫർ റോ റഹീതി പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരുന്നു ടിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഏ അങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു വന്നിട്ട് കൽജിസ്കാ ബേട്ട ചൽബസ ആ ജ്വഹ ബാജാർ മേ സോദാ ബേജനിൽ ചെലിഹെ ഹായ് രേ പത്തർദിൽ ആ ഇതും വേറെ ആരോ പറയുന്നതാണ് ഓരോരുത്തരും അവരവരുടെ ഡയലോഗുകൾ അടിച്ചിട്ട് പോകുന്നുണ്ട് അല്ലേ ആ അപ്പം വേറെ ആരാണ് പറയുന്നത് ആരാണ്ട് പറയുകയാണ് കൽ ജിസ്കാ ബേട്ട ചൽബസ ഇന്നലെ ഇവരുടെ മകൻ മരിച്ചു പോയി ആ ജ്വഹ ബാജാർ മേ സോദാ ബേജണി ചലിഹേ ആ ഇന്നവർ മാർക്കറ്റിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഹായ് രേ ആ പത്തർദിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുപോലുള്ള മനസ്സ് എന്ന് പറയണത് നമ്മൾ പാറ പോലുള്ള മനസ്സെന്ന് പറയില്ല അങ്ങനെ അല്ലേ അവരവരുടെ നിവൃത്തിയോട് കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ അപ്പം നിങ്ങളും ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്കും കൂടിയുള്ള ഒരു മെസ്സേജ് ആണ് പറഞ്ഞാൽ പറയണമെങ്കിൽ ഒരുപാട് പറയുമ്പോൾ വീഡിയോ ലെങ്തിയാവും അതുകൊണ്ടാണ് അറിയാതെ ഒന്ന് കണ്ടതും ഇങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലുമൊന്നും പറയരുത് അതൊക്കെ തെറ്റാണ് അല്ല ഇന്നത്തെ കാലത്ത് ഇത്രക്കൊന്നും ഇല്ല ഒരുപാട് മനസ്സിലാക്കണം നല്ല ആൾക്കാരുണ്ട് ഉസ് പുത്രിവിയോഗിക്കെ ദുഃഖക്ക അന്താജ ലഗാനി കേളിയെ പിച്ചിലെ സാൽ അപ്നി പഡോസ്മേ പുത്രിക്ക് മൃത്യുസേ ദുഃഖി മാതാക്കി ബാത് സോച്ചനെ ലഗ ആ അപ്പോൾ ഇനി അടുത്ത് എന്താണ് നമ്മുടെ ലേഖകൻ ഈ അമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലേഖകൻ്റെ അടുത്തുള്ള ഏതോ സ്ത്രീൻ്റെ മകനും ഇതുപോലെ കഴിഞ്ഞ വർഷം മരിച്ചിരുന്നു ഒരു വർഷം മുമ്പ് മരിച്ചിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കമ്പെയർ ചെയ്ത് ആലോചിക്കാൻ തുടങ്ങി നമ്മുടെ ലേഖകൻ ഏഹ് പറഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും അതെങ്ങനെയായിരിക്കും എന്താ ാണ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് സമാനതകളെന്ന് അദ്ദേഹം അതിനെ കമ്പയർ ചെയ്യണം അപ്പോൾ ഊസ് പുത്രി വിയോഗിക്ക് ദുഃഖക്ക അന്താസ ലഗാനേ കലിയെ ആ ഈ പുത്രവിയോഗി ഈ സ്ത്രീ നമ്മളുടെ കഥാപാത്രം ഈ സ്ത്രീൻ്റെ ദുഃഖത്തിനെ മനസ്സിലാക്കാൻ അന്താസെന്ന് പറഞ്ഞാൽ ഏകദേശം കണക്ക് കൂട്ടുക നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിറ്റലി സാൽ കഴിഞ്ഞ വർഷം അപ്പനെ പടോസ്മേ പുത്രിക്കി മൃത്യൂസെ ദുഃഖി മാത്താക്കി ആ കഴിഞ്ഞ വർഷം അവരുടെ പടോസൽ അവരുടെ നൈബറായിട്ടുള്ള ഏതോ ഒരു അമ്മയുടെ മകൻ മരിച്ചത് അതിൻ്റെ ബാത്ത് സൂക്ഷനിലക അത് ആലോചിച്ചു അപ്പം സമ്പ്രാദ് മഹിള പുത്രിക്കി മൃത്യുക്കെ ബാദ് അടായി മാസ്തക് പലങ് സെ ഊട്ട സഖീത്തി സമ്പ്രാദ് മഹിള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന അപ്പം സൊസൈറ്റിയിൽ വിലയൊക്കെ ഉള്ള ഒരു സ്ത്രീ അങ്ങനെയുള്ള സ്ത്രീ ആണെന്നു അത് അപ്പം അവരുടെ മകൻ മരിച്ചതിന് ശേഷം പുത്രി പുത്രിക്കി മൃത്യുക്കെ ബാദ് അതിൻ്റെ ശേഷം അടായി മാസ്തക്ക് രണ്ടര മാസം വരെ പലങ് സേ ഊട്ടുന്ന സഖീത്തി കട്ടിൽ ഇന്ന് എണീക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉനേ പന്ത്ര പന്ത്ര മിനിറ്റ് ബാദ് पुत्र वियोग से मूर्छा आ जाती थी പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കൂടുന്ന സമയത്ത് പുത്രവിയോഗ്സേ പുത്രൻ്റെ വിയോഗത്താല് പുത്രൻ മരിച്ചതുകൊണ്ട് മൂർച്ച ആചാത്തി മൂർച്ച ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം പോവുക അല്ല തലകറങ്ങി വീഴുക എന്നൊക്കെ പറയാം ഏഹ് ബേഹോഷോന എന്ന് പറയും അതിന് ഇനി ഒരു വേർഡ് ഹിന്ദിയിൽ അപ്പോൾ അങ്ങനെ ബോധം പോവുമായിരുന്നു ഓർ മൂർച്ച ന ആനയ്ക്ക് ഈ അവസ്ഥാമേ അങ്ങനെ ബോധം പോകാത്ത അവസ്ഥയിൽ പറഞ്ഞാൽ ബോധം ഉള്ള സമയത്ത് ആഘോമി ആഘോസേ ആസു ന റുക്സക്തത്തെ ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് നിൽക്കണ സംഭവമേ ഇല്ല എന്നാ പറയുന്നത് അങ്ങനെയുള്ള സമയമേ ഇല്ല അതിൻ്റെ അർത്ഥം കരഞ്ഞുകൊണ്ടേയിരിക്കും എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും അതല്ലാത്ത സമയത്ത് ബോധം പോയി കിടക്കുമായിരിക്കും അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ എന്നാണ് പറയുന്നത് ദോദോ ഡോക്ടർ ഹർദം സിർഹാനി ബേട്ടയിലെത്തിയത്തെ രണ്ട് രണ്ട് ഡോക്ടേഴ്സ് ഏത് സമയത്തും അവരുടെ തലക്കരികിൽ തന്നെ ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കറിയാം എങ്ങനത്തുള്ള ആൾക്കാരാണ് അവർ എന്നുള്ളത് അല്ലേ കാരണം രണ്ട് രണ്ട് ഡോക്ടറൊക്കെ എന്നും അവിടെ അടുത്തിരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ നല്ല കുറച്ച് വലിയ ആൾക്കാരാണ് അല്ലേ പൈസക്കുള്ള ആൾക്കാരാണ് ഹർദ്ദം സിർപ്പർ ബർഫ് റഖി ജാത്തീത്തീ എല്ലാ സമയത്തും തലയിൽ ഐസ് വെച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു ഷഹർ ഭരക്കെ ലോകോങ്കേ മൻ ഉസ് പുത്രു ഷോക്സെ ദ്രവിത് ഹോട്ടേത്തെ ഷെഹർ ഭരക്കെ ലോക് ആ സിറ്റിയിലുള്ള ആ ടൗണിലുള്ള എല്ലാ ആൾക്കാരുടെ മനസ്സിലും ഉസ് പുത്രു ഷോക്സെ അവരുടെ ആ പുത്ര ശോകം ആ പുത്രത്തിൻ പുത്രൻ പോയ ആ ദുഃഖം കണ്ടിട്ട് അതുകൊണ്ട് ദ്രവിത് ഹോട്ടെ ദ്രവിത് ഹോട്ടിയെന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോയി ദ്രവിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ദ്രാവകം ലിക്വിഡ് അല്ലെ ലിക്വിഡ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അലിഞ്ഞു പോവുക എന്നൊക്കെ പറയില്ലേ അതാണ് അർത്ഥം പറഞ്ഞാൽ നമ്മൾ മൻ പിഘൽഗയ എന്നൊക്കെ പറയാം ഏഹ് പിഘൽന എന്ന് പറഞ്ഞാലും അതേ അർത്ഥമാണ് നമ്മൾ അലിഞ്ഞു പോവുക എന്ന് പറയില്ലേ അതാണ് അപ്പം എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം ഈ ഇവരുടെ ദുഃഖം കണ്ടിട്ട് അവിടെ എല്ലാവർക്കും ഇത്രയും അലിഞ്ഞു പോകണു ദുഃഖം തോന്നണൂന്ന് പക്ഷെ മറ്റേ സ്ത്രീയുടെ ദുഃഖം കണ്ടിട്ടോ ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത് ത്തർ ഓരോ ഡയലോഗുകൾ പറയുണ്ടായിരുന്നില്ലേ അതാണ് വ്യത്യാസം നമ്മുടെ ലേഖകൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജബ് മൻകോ സൂച്കാരാസ്ഥ നെഹ് മിൽത്താത്തോ ആ മനസ്സിൽ സൂക്ഷ് കാരവസ്ഥ സൂചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യവും ബെറ്റർ ആക്കുക ഏഹ് മേക്ക് ഇറ്റ് മോർ മെ ബെറ്റർ ഏഹ് പറഞ്ഞാൽ ഇനിയും കൂടി നന്നാക്കുക അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഇങ്ങനെയൊരു അവസ്ഥയാണല്ലേ അപ്പം അതിൽ നിന്ന് ഒരു സമാധാനം കിട്ടുക അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ഒരു വഴി അസ്തെന്ന് പറഞ്ഞാൽ വഴി അങ്ങനെ ഒരു വഴി കിട്ടാത്തയിടത്തോളം ബേച്ചേനീസേ പറഞ്ഞാൽ ബേച്ചേനീയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനം ഇല്ലാണ്ട് ഭയങ്കര ഡിസ്റ്റർബായിട്ട് കഥം തേജ് ഹോജാത്തേ പറഞ്ഞാൽ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞാ ഭയങ്കര സ്പീഡില് ഇനി ഇനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് ആരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ലേഖകനാണ് ഉസി ഹാലത്ത് ഹാലി നാക്ക് ഊപ്പർ ഉഠായ അതേപോലെ ആ അവസ്ഥയിൽ നാക്ക് ഉപ്പർ ഉഠായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്ക് ഇങ്ങനെ മുകളിലാക്കിയിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ തല മുകളിലാക്കിയിട്ട് രാഹു ചൽത്തോസേ ടോക്ക്രിയൻ ഖാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാലിടറുക എന്നൊക്കെ പറയില്ലേ എഡറി മറ്റുള്ളവരായിട്ട് കൂട്ടിമുട്ടില്ലേ അതിനാണ് പറയുന്നത് അപ്പോൾ വഴിയിൽ നടക്കുന്നവരോട് പറഞ്ഞാൽ കാലിടറി ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കില്ലേ കൂട്ടിമുട്ടി പറഞ്ഞാൽ അറിയാതെ അവരായിട്ട് തട്ടും മേ ചലാചാരഹാത്ത ഞാൻ അങ്ങനെ പോയ്ക്കൊണ്ടിരിക്കുവായിരുന്നു സോച്ചറഹാത്ത അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു എന്താണ് ആലോചിക്കുന്നത് ഷോക്ക് കർണി ദുഃഖിക്കാനും ഷോക്ക് എന്ന് വെച്ചാൽ ദുഃഖം ഖം മനാനെ കെ ലിയെ ഭി ദുഃഖം ആഘോഷിക്കാനും ഖം എന്ന് വെച്ചാലും ദുഃഖം മനാന എന്ന് പറഞ്ഞ ആഘോഷിക്കുക സെലിബ്രേറ്റ് എന്ന് പറയാം പക്ഷെ നമ്മൾ മലയാളത്തിൽ ദുഃഖം ആഘോഷിക്കുക എന്ന് പറയില്ല ദുഃഖമായതുകൊണ്ട് നമ്മൾ ആചരിക്കുക എന്ന് പറയാം ഇപ്പം ഹിന്ദിയിലാണെങ്കിൽ ഗം മനാനാ പറയും പക്ഷെ മലയാളത്തിൽ ദുഃഖം ആചരിക്കാനും എന്താ വേണ്ടത് അവിടെ സൗലിയത് ചായയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങൾ വേണം ഫെസിലിറ്റീസ് വേണം പറഞ്ഞാൽ കുറേ പണക്കാരാവണം എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ലാത്തവർക്ക് അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല എന്നാണ് പറയുന്നത് ദുഃഖി ഹോനാ ഭീ ഏക്ക് അധികാർ ഹോത്താ ഹെ ആ ദുഃഖിക്കാനും എന്താണ് ഒരു അധികാരം വേണം അതല്ലാത്തവർക്ക് ദുഃഖിക്കാനും കരയാനുമുള്ള അധികാരം കൂടിയില്ല എന്നാണ് പറയുന്നത് നമ്മളിവിടെ രണ്ടമ്മമാരുടെ കേസുകൾ കണ്ടു അല്ലേ രണ്ടിലും എത്ര വ്യത്യസ്തമായിട്ടാണ് ആൾക്കാർ പെരുമാറുന്നത് അല്ലേ പക്ഷെ നമ്മളെ പോലെ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി നന്നായി പെരുമാറിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു